ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു പുതിയ പെസ്റ്റിസൈഡ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പ്ലാന്റ്സിലുള്ള എന്തെങ്കിലുമൊക്കെ ലീഫുകളിലോ പൂക്കളിലൊക്കെ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞാനത് വെട്ടി ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പ്ലാന്റൊക്കെ വെച്ചതിൻ്റെ അടുത്തായിട്ടൊരു വലിയൊരു മരമുണ്ട്, അടുത്ത വീട്ടിലെ മരമാണ്. അപ്പോൾ അവരുടെ അതിൻ്റെ മേലൊരു ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിലെ ലീഫിലൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ നീര് ഊറ്റി കുടിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പെസ്റ്റിസൈഡ് വന്നിട്ട് ഇതാണ്, ടാറ്റൈമിഡ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് 216 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 0.5 ml വെച്ചിട്ട് നമുക്ക് എടുക്കാം, 1 ml പകുതി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ലിക്വിഡ് രൂപത്തിലാണ് ഒരു പെസ്റ്റിസൈഡ് വരുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ അത് ആ ഒരു ബോട്ടിലിന് കൂടുതൽ നമുക്കൊരു മെഷറിങ് കപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൽ മെഷർ ചെയ്തിട്ട് ഒരു 0.5 ml നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സമയത്താണ് ഈ പെസ്റ്റിൻ്റെ ഒക്കെ അറ്റാക്ക് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. മാത്രം രാവിലെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വെയിലിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി വെയിലൊക്കെ താന്ന് നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ പ്ലാന്റിൽ അത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ പ്ലാന്റിൽ കുറേ നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ പെസ്റ്റൊക്കെ വരുന്ന ഒരു ടൈമും കൂടി ആകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു സ്മെല്ല്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അതായത് ഈ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് എന്താ പറയുക, കോയിക്കാഷ്ടം അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു പോലത്തെ ഒരു മണം. പക്ഷേ അതിനെക്കാട്ടി ഭയങ്കര ഒരു കുത്തുന്ന ടൈപ്പ് മണമാണ് കേട്ടോ. നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് പൊറുതിക്കേടാവുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ ഞാനിതുപോലെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 0.5 ml എടുത്തിട്ട് നന്നായിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് പ്ലാന്റ്സിൽ ബുദ്ധിമുട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ ലീഫിൻ്റെ അടിയിലും കൂടി നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പ്ലാന്റ് നമുക്ക് ഫ്ലവറിലും ബഡ്ഡൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്ലവർ ബഡ് അതിലൊക്കെ നന്നായിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടിൽ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് എത്തിയിട്ടുള്ള ഡെൻഡ്രോബിയം അതുപോലെ മൊക്കാറയുടെ പ്ലാന്റ്സ് ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി കണ്ടിട്ട് വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നമുക്കൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിതുപോലെ നമുക്ക് അവൈലബിൾ ആവുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ആക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ മൊക്കാറയുടെ ഒരു 5 പ്ലാന്റ്സ്, 5 കളർ വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മൊക്കാറയുടെ ടോപ്പ് കട്ടിങ് പ്ലാന്റ്സുകളാണ്, ഒത്തിരി ഒരുപാട് നല്ല നല്ല വെറൈറ്റി കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു 40 മുകളിൽ കളറ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് പറഞ്ഞ പോലെ വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാറ്റലോഗ് ഇട്ട് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.